والصلاة والسلام على رسول رب العالمين وعلى آله وصحبه أجمعين ما بعد സ്നേഹ ദർവുകൾ നിറഞ്ഞ സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, സത്യവും അസത്യവും തമ്മിൽ നടന്ന സംഘട്ടനം, ധാർമ്മികതയും അധാർമികതയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ, സത്യമതത്തിന്റെ ന്യൂനപക്ഷവും അസത്യമതത്തിന്റെ ഭൂരിപക്ഷവും തമ്മിൽ അത്യന്താപേക്ഷിതമായുണ്ടായ യുദ്ധം, മക്കയിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട് മദീനയിലെ മലഞ്ചെരിവുകളിലേക്ക് അഭയം തേടിയെത്തിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അനുവാചക വൃന്ദങ്ങളുടെയും ശിഷ്ട ജീവിതത്തിന് ശത്രുവ്യൂഹം വിലങ്ങുതടിയായപ്പോ ഇസ്ലാമിന് നിർണായകമായി എടുക്കേണ്ടി വന്ന തീരുമാനം, അതെ, പ്രതിരോധത്തിന് വേണ്ടി പടർക്കളത്തിലേക്ക് ഇറങ്ങുക, നിലനിൽപ്പിന് വേണ്ടി പടർക്കളത്തിലേക്ക് ഇറങ്ങുക, അത് തന്നെയാണ് ബദർ ഖിസ്സയിലൂടെ നമുക്ക് വളരെ വ്യക്തമാകുന്നത്. കൊണ്ടം കൊണ്ടാകും വിളിയിരേണ്ടി ഒണ്ടാമൻ നിലയണ്ടും പണ്ടുള്ളവനാകും വേണ്ടും കേളുപ്പും മേൽപുഷ്കരമാകെ ചാമേത്തവൻ തേനുറവാമിട്ട് സൂചാനണ്ടും പണ്ടും പണ്ടേ കർണവർ നിന്നും കൊണ്ടേ മാർഗമായി ഒട്ടും വേണ്ട ഇവിടെ സാരം വേണ്ടും പാരമ്പോൾ ഇന്ത്യയായി ആകുകളെ പാടി മാറിഞ്ഞിക്കൊണ്ടും പാരമ്പോൾ ഇന്ത്യയായി ആകുകളെ പാടി മാറിഞ്ഞിക്കൊണ്ടും അതെ, ശത്രു സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ഓ മുഹമ്മദ്, നിന്റെ അഹങ്കാരം തീർക്കാനാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതെ, ആരുണ്ട് നിന്റെ കൂട്ടത്തിൽ എതിരിടാൻ? ഇതാ ഞങ്ങളുടെ വീരശൂര പരാക്രമികൾ ഇവിടെ രംഗത്തെത്തി കഴിഞ്ഞു. ആരുണ്ട് മുഹമ്മദ് നിന്റെ കൂട്ടത്തിൽ എതിരിടാൻ? അധികാരം എന്ന് കേട്ടാൽ കരൾ തുടിക്കുന്നവനാണ് നീ. ഓ മുഹമ്മദ്, അധികാരത്തിന് ഒരുമയിൽ കുതിമുത്തു മുഹമ്മദേ, ഇനി നിനക്ക് രക്ഷയില്ല. മക്കയിൽ നിന്നും അതെ ഈ വെല്ലുവിളി കെട്ടുന്നതും ബഹുമാനപ്പെട്ട മൂന്ന് സഹാബികൾ അതെ പടക്കളത്തിലേക്ക് ഇറങ്ങുക വരികയാണ്. ആ മൂന്ന് അൻസാരികൾ കണ്ട ശത്രുവ്യൂഹം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് ഈ മദീനക്കാരായ പാവപ്പെട്ടവരായ അൻസാരികളല്ല, മറിച്ച് ഞങ്ങളിൽ നിന്നും ഒളിച്ചോടിപ്പോയ മക്കാരില്ലേ അവരെയാണ്. അതെ, മക്കയിൽ പുതിയ പൊരു ദൈവത്തെ കൊണ്ടുവന്ന് ജനങ്ങളെ മുഴുവനും ആഭിചാരം ചെയ്തതല്ലേ നീ? ഞങ്ങളുടെ കുടുംബത്തെ നീ മുറിച്ചു, ഞങ്ങളുടെ പാരമ്പര്യത്തെ നീ തല്ലിച്ചതച്ചു, ഞങ്ങൾ വിലങ്ങു തിന്നപ്പോ അവസാനം മക്കയിലുള്ള ഒരുപറ്റം ആൾക്കാരെയും കൂടി നീ മദീനയിലേക്ക് ഒളിച്ചോടി. അതെ, ഇനി നിനക്ക് രക്ഷയില്ല. നിന്നെ വാശ്യമായി സംസാരിക്കാനുള്ള നിന്റെ കഴിവിനെ മുൻനിർത്തി ഒരു ജനതയെ ഒന്നടങ്കം നീ വഴികേടിൽ ക്ഷണിച്ചു. മുഹമ്മദ്, ഞങ്ങൾക്ക് പാവപ്പെട്ടവരും മദീനക്കാരായ ഇവരെ ഞങ്ങൾക്ക് ആവശ്യമില്ല, മറിച്ച് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോയ മക്കാരില്ലേ അവരെയാണ്, അവരെ വിളിക്കൂ, ധൈര്യമുണ്ടെങ്കിൽ കടന്നു വരാൻ പറയൂ. ഹാജിറിന്റെ വാക്ക് കേട്ട് മുന്തി മൂട്ട് സിംകരാം മുന്നിലെ കുബൈര തുമ്പിൻ കംസയും വകൈതറാം ഇഹാബിഹത്ത രണ്ട് സെപ്പുടക്ക് ചെണ്ട് കാതിറാം ചീർമതം തരിഞ്ഞ് കൊണ്ട് ചോട് അന്ത കാഫിറാം മഹാബലിത്ത മുറ്റ അബ്ദലികളെ കിറാകിറാം ശത്രു സൈന്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വെല്ലുവിളി കേട്ടതും മുസ്ലിം സൈന്യത്തിൽ നിന്ന് മൂന്ന് സിംഹക്കുട്ടികൾ എടുത്തു ചാടി ആരാണെന്നല്ലേ ബഹുമാനപ്പെട്ട കരുത്തനായ ഉബൈദ റളിയല്ലാഹു കൂടെ ഗജകരുത്തുള്ള അലിയാരതങ്ങളും അതെ മദീനത്തുൽ ഇൽമി വ അലിയൻ ബാബുഹ ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണവും അലിയതിന്റെ കവാടവുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച പിന്നെ വിധങ്ങളുടെ പുന്നാരമകൾ ഫാത്തിമ റളിയല്ലാഹുവിന്റെ ഭർത്താവ് അതെ മൂവരും യുദ്ധത്തിന്റെ മധ്യത്തിൽ തന്നെ യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ അവർ മൂവരും നിലയുറപ്പ് ാണ് ബഹുമാനപ്പെട്ട അലിബ് നബി ത്വാലിബ് റളിയല്ലാഹു വലീദിനോടും ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു ശൈബത്തിനോടും ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു ഉത്വത്തിനോടും യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതെ,
മൂന്ന് സിംഹങ്ങളെ പോലെ മുന്നോട്ട് വരുന്ന കണ്ട ശത്രുസേനും പരിഹാസത്തോടെ പറഞ്ഞു, ഓ സിംഹ വിതല ധീരന്മാരെ പോലെ വരുന്നവരെ, ആരാണ് നിങ്ങൾ? ഇത് കേട്ടതും മൂന്ന് സഹാബികളും ഉറച്ച സ്വരത്തോട് കോർന്നു, അതെ ഞങ്ങളെ പരിഹസിക്കണ്ട, ഞങ്ങൾ കുടുംബവും സ്വത്തും സമ്പാദ്യവും മുഴുവൻ ഉപേക്ഷിച്ച് മദീന മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത മുഹാജിറുകളാണ്. അതെ ഞങ്ങൾ ബലശക്തിയിലും ബലത്തിലും നിങ്ങളെക്കാൾ എന്തായാലും ഒരു പടി മുന്നിലാണ് നമ്മൾ. അപ്പോൾ ശത്രുവ്യൂഹം പറഞ്ഞു, ഓഹോ അപ്പൊ ശക്തിയിലും കരത്തിലും തറവാടത്തിലും ഒക്കെ നമുക്ക് ഒത്തവരാണല്ലേ. അതെ യുദ്ധം ഇവിടെ തൊട്ട് യുദ്ധം ആരംഭിക്കുകയാണ്. ഇരു സൈന്യങ്ങളും രണ്ടായി യുദ്ധക്കളത്ത് രണ്ടായി പിരിഞ്ഞു വിന്യസിച്ചു. ആ അവിടെ യുദ്ധം കുടുംബിരിക്കൊള്ളുകയാണ്. ഈ സമയത്ത് യുദ്ധം കുടുംബിരിക്കൊണ്ട സമയത്ത് ഇരുവിഭാഗങ്ങളും പരിഭ്രമിക്കാൻ തുടങ്ങി. ആരാണ് യുദ്ധത്തിൽ വിജയിക്കുന്നത്, ആരാണ് യുദ്ധത്തിൽ പരാജയപ്പെടുന്നത്, ഒന്നും പറയാൻ കഴിയുന്നില്ലല്ലോ. യുദ്ധം കൊടുമ്പിരികൊണ്ട് വെട്ടുകളും കുത്തുകളും ചൂട്ടുമിടലുകളും, അതെ അന്തരീക്ഷം പൊടിപടലമായി വാളുകൾ തമ്മിൽ കൂട്ടിയടിക്കുന്നു. യുദ്ധക്കളത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് ആർത്തനാദങ്ങൾ ഉയരുന്നു. അങ്ങനെ സുദീർഘമായി നീണ്ടു നിന്ന ആ വാളുകൾ തമ്മിലുള്ള കൂട്ടിയിടുക്കലിനൊടുവിൽ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു ശൈബത്തിന്റെ ശരീരം നെടുകെ പിളർത്തുകയാണ്. അങ്ങ് ദൂരെ ബഹുമാനപ്പെട്ട അലിയുബ് നബി താലിബ് റളിയല്ലാഹു വലീദിന്റെ ശരീരവും നെടുകെ പിളർത്തി. അതെ ആ വലീദിന്റെ ആർത്തനാദം കേട്ടതും ബഹുമാനപ്പെട്ട അലിയുബ് നബി താലിബ് റളിയല്ലാഹു മന്ദഹസിച്ചു. പക്ഷേ അങ്ങ് ദൂരെ അല്പം പ്രായം കൂടിയ ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉതുബതുമായി പോരാട്ടം തുടങ്ങുകയാണ്. അല്പം പ്രായം കൂടിയ ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഒരു തന്ത്രത്തിലൂടെ ഉതുബത്ത് അവിടെ നിന്ന് വെട്ടുകയാണ്. ഈ കാഴ്ച വളരെ ദൂരത്തു നിന്ന് ബഹുമാനപ്പെട്ട അലിയുബ് നബി താലിബും ഹംസ റളിയല്ലാഹു കാണുകയാണ്. രണ്ടുപേരും ശരവേഗതയിൽ ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹുവിനടുത്തേക്ക് ശരവേഗതയിൽ കുതുക്കുകയാണ്. അവിടെ പോയി ആ ഉതുബത്തിന്റെ ശരീരം രണ്ടായി പളർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹുവിനെ കൈയോട് വാരി എടുത്തുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് നടന്നകലുകയാണ്. കുളിച്ചുകൊണ്ട് വിറക്കുന്ന ചുണ്ടുകളുമായി ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു നബി തങ്ങളുടെ വടിത്തട്ടിൽ അങ്ങനെ വിശ്രമിക്കുകയാണ്. ഉടനെ വിറക്കുന്ന ചുണ്ടുകളുമായി ഉബൈദ റളിയല്ലാഹു നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് എന്റെ കരളിന്റെ കഷ്ണമായ ഹബീബേ, യുദ്ധത്തിന് ഷഹാദത്ത് അഥവാ യുദ്ധക്കളത്തിൽ രക്തസാക്ഷിത്വം വഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ യുദ്ധക്കളത്തിന് പുറത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എനിക്ക് ഷഹാദത്ത് കിട്ടുമോ നബിയേ എന്ന് ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു വിറക്കുന്ന ചുണ്ടുകളുമായി ചാരിട്ട് കണ്ണീരുമായി വണന്ന് പറയുകയാണ്. കണ്ണിൽ ചാലിച്ച ആ കണ്ണുനീര് തുടച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തുടച്ചുകൊണ്ട് പറയുകയാണ്, മുത്തേ മുത്തുബൈതത്തേ, രണ്ട് നിനക്ക് രക്തസാക്ഷിത്വമുണ്ട്, നീ സ്വർഗീയ രക്തസാക്ഷിപ്പെട്ടവരാണ് ഉബൈദത്തേ എന്ന് പറയുകയാണ്. ഉടനെ മന്ദസ്മിതം തൂക്കി എന്ന നേക്കുമായി ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹുനു ഈ ലോകത്തോട് വിട പറയുകയാണ്, അതേ ഇസ്ലാമത്തിന് പ്രഥമ രക്തസാക്ഷി ഉബൈദ റളിയല്ലാഹുനു കേൾക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാം യുദ്ധം ചെയ്തത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രതിരോധ മാർഗമായിട്ടാണ് ഇസ്ലാം യുദ്ധങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ബദരീങ്ങൾ ഒരിക്കലും അവർ ദീനിന്റെ എല്ലാമാണ് എന്ന് പറയുന്നതിൽ ഒരിക്കലും അത് നിരർത്ഥകമാവുകയില്ല. ഖുർആനിൽ തന്നെ അല്ലാഹു വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബല അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യർസഖൂൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണം വരിച്ചവരെ നിങ്ങൾ മരിച്ചവരാണെന്ന് വിചാരിക്കരുത്, ഇപ്പോഴും അല്ലാഹുവിന്റെ അടുത്തിൽ അവർ ഭോജനം ചെയ്തുകൊണ്ട് താമസിച്ചു കൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞ് അതേ ബദരീങ്ങൾ, അതാണ് സുഹൃത്തുക്കളെ ബദർ, അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.